ഇതിന്റെ കൂടെയുള്ള കൊളാബറേഷൻ അത് പറയുമ്പോഴത്തേനും നേരത്തെ ഓം ശാന്തി ഓശാന നടക്കാതെ പോയ ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് നടക്കാണ്ട് പോയി. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ പ്രോജക്റ്റ് നടക്കാതെ പോയതിൽ. മാനസികമായിട്ട് ഭയങ്കരമായി ഞാൻ തകർന്നു പോയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. അപ്പം ഞാൻ ഇങ്ങനെ അതെ അതെ അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ അപ്പോളജി ലെറ്ററൊക്കെ ഓഫീസിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ടിരുന്നു. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം സാജിദും മിഥുനും കൂടെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. സാജിദും മിഥുനും കൂടെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ സാജിദ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സാന്ദ്രം മിഥുൻ്റെ കയ്യിൽ ഒരു ഉഗ്രം സബ്ജക്റ്റ് ഉണ്ട് എന്ന് കേട്ടു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും കേൾക്കട്ടെ, ഈ വഴിക്കേ വരണ്ട പറഞ്ഞുകൊണ്ട് ഞാൻ. പക്ഷെ മിഥുനാണെങ്കിൽ ദേഷ്യമൊന്നുമില്ല, അന്ന് ദേഷ്യം എൻ്റെ ദേഷ്യവും ബാളൊക്കെ ആ സമയത്ത് അപ്പോൾ ഉള്ളതേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ എനിക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയതായതുകൊണ്ട് വീണ്ടും ഒരിതിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടു. ഞാൻ പറഞ്ഞു അത് ഇത് ചെയ്യണ്ടെന്ന്. പക്ഷെ ഞാനില്ലാത്തൊരു ദിവസം ഇവർ ഫ്രൈഡേ ഫിലിമോസി വന്ന് വിജയോട് കഥ പറഞ്ഞു. വിജയ്ക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് ആ കഥ ഇഷ്ടപ്പെട്ടു, ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്യാനായിട്ടാണ് വന്ന് പറയുന്നത്. അപ്പം കഥ ഇഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് വിജയ് അത് ചെയ്യാം. പക്ഷെ വിജയ് പറഞ്ഞു അത് ഷോർട്ട് ഫിലിം ആക്കുന്നതിലും അത് സിനിമയാക്കാൻ സ്കോപ്പുള്ള സാധനമാണ്, അപ്പോൾ സിനിമയാക്കും. അങ്ങനെ അവർ സിനിമയാക്കിക്കൊണ്ട് വന്നു. ഇവർ ചർച്ചയൊക്കെ കുറച്ച് പുരോഗമിച്ചതിന് ശേഷമാണ് ഇവർക്ക് എന്നോട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം മിഥുനായതുകൊണ്ട് ആദ്യം എനിക്ക് മിഥുനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് വിജയോട് ചെറിയ വിഷമം തോന്നി. കാര്യം എന്നെ എനിക്ക് അത്രയും വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് വിജയ്ക്ക് അറിഞ്ഞുകൊണ്ട് അവരുമായിട്ട് വീണ്ടും പടം ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വിജയോടൊരു വിഷമം ആ സമയത്ത് തോന്നിയായിരുന്നു. പിന്നെ വിജയ് പറഞ്ഞു ഇതെല്ലാം ബിസിനസ്സല്ലേ, എന്തിനാ അങ്ങനെ കാണുന്നത്, അങ്ങനെ നമ്മൾ ആരോടും പെർമനൻ്റായിട്ട് ദേഷ്യമോ ഇതൊന്നും. ഞാൻ പറഞ്ഞു എനിക്ക് പെർമനൻ്റ് ദേഷ്യമൊന്നുമല്ല, മാനസികമായിട്ടുണ്ടായ ഒരു ബുദ്ധിമുട്ട്, അന്ന് വളരെയധികം വിഷമിച്ചതുകൊണ്ട് എനിക്കത് പിന്നെയും അവരുമായിട്ട് വീണ്ടും പടം ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ മിഥുൻ വന്നിട്ട്, മിഥുൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പിന്നീട് എന്നോട് പെരുമാറിയത്. അപ്പം മിഥുൻ വന്നിട്ട് പറഞ്ഞു സാൻഡ്ര അതൊന്നും മനസ്സിൽ വെക്കേണ്ട, പോട്ടെ സാരഥിയിൽ നിന്ന് നമുക്ക് അടിച്ചു പൊളിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഓക്കെ ആയി. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു പടവും ആടാണ്. ആട് ഞാൻ വളരെ കൂളായിരുന്നു, ശരിക്കും ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തീർന്നൊരു പടവും കൂടിയാണ് ആട്. പക്ഷെ വിജയോട് എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായി ആ ഒരു ഇൻസിഡൻറ്റിൽ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇപ്പോൾ ചിലപ്പോൾ വിജയ് ഇപ്പോഴായിരിക്കും അറിയണം, ഞാൻ പറയുമ്പോഴായിരിക്കും അറിയുന്ന കാര്യം. നമ്മളൊരു ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ ഏതൊരു പാർട്ട്ണറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ, നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളുമായിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്.